ഉത്സവന്റെ ശരീരത്തിൽ നിന്ന് കണ്ടെത്തിയത് 15 പെല്ലറ്റുകൾ. വനം വകുപ്പ് ആനയെ പരിശോധിച്ചപ്പോഴാണ് വെടിയുണ്ടകൾ കണ്ടെത്തിയത്. നാടൻ തോക്കിൽ നിന്നാണ് വെടിയുതിർത്തത്. ആരാണ് ആനയെ വെടിവെച്ചതെന്ന് വ്യക്തമല്ല. പെല്ലറ്റുകൾ ശരീരത്തിൽ തറച്ചിരിക്കുന്നതാകാം ആന ഇത്രയും അക്രമാസക്തമാകാനുള്ള പ്രധാന കാരണമെന്നാണ് സൂചന. വർഷങ്ങളായി പാലക്കാട്ടെ കർഷകരുടെ വിളകൾ നശിപ്പിച്ച മനുഷ്യജീവൻ കവർന്ന കാട്ടാന PT7 ഈ മാസം 22 വനം വകുപ്പ് കൂട്ടിലടച്ചത്. 2 തവണ മയക്കുവെടിവെച്ചും 1 ബൂസ്റ്റർ ഡോസും നൽകിയാണ് PT7 എന്ന ധോണിയെ തളച്ചത്. ആദ്യം മയക്കുവെടിവെച്ച് മയക്കത്തിലായ PT7 കാലുകളിൽ വടം കിട്ടി. മയക്കം തെളിഞ്ഞതോടെ രണ്ടാമതും മയക്കുവെടിവെച്ചു. കണ്ണുകൾ കറുത്ത തുണികൊണ്ട് മൂടി. പിറകിലെ കാലിലാണ് രണ്ടാമത് വെടിയുതിർത്തത്. തുടർന്ന് കുങ്കിയാനകളുടെ സഹായത്തോടെ ലോറിയിൽ കയറ്റാനുള്ള ആദ്യ ശ്രമം ഫലം കണ്ടിരുന്നില്ല. എന്നാൽ രണ്ടാമത് വിജയിക്കുകയായിരുന്നു. അതേസമയം മയക്കുവെടിവെച്ച് പിടികൂടിയ ഒറ്റയാൻ ധോണിയുടെ ശരീരത്തിൽ പെല്ലറ്റുകൾ കണ്ടെത്തിയത് സ്ഥിരീകരിച്ച് വനമന്ത്രി AK ശശീന്ദ്രൻ രംഗത്തെത്തി. ആനയെ എയർഗൺ ഉപയോഗിച്ച് വെടിവെച്ചത് ഗുരുതര തെറ്റാണെന്നും വന്യജീവികളെ പ്രകോപിപ്പിച്ചാൽ അവ പ്രതികാര ബുദ്ധിയോടെ പ്രതികരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ധോണി കോർമ ഭാഗത്ത് വെച്ച് PT7 മയക്കുവെടിവെച്ചത്. കാട്ടാനയുടെ അടുത്ത് 50 മീറ്റർ അകലെ നിന്നായിരുന്നു വെടിവെച്ചത്. ഉൾക്കാട്ടിലും ജനവാസ മേഖലയ്ക്കും ഇടയിലുള്ള സ്ഥലത്ത് വെച്ചാണ് ആനയെ വെടിവെച്ചത്. ധോണിയിലെ കോർമ മേഖലയിൽ ആനയുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ഇത്. മയക്കുവെടിയേറ്റ ആനയെ സുരക്ഷിതമായി കാട്ടിൽ നിന്നും പുറത്തിറക്കാനുള്ള ശ്രമങ്ങളാണ് അധികൃതർ നടത്തിയത്. വിക്രം, ഭാരത്, സുരേന്ദ്രൻ എന്നീ 3 കുങ്കിയാനകളെയും PT7 മെരുക്കാൻ ഒപ്പം കൂട്ടിയിരുന്നു. മാസങ്ങളായി ജനവാസ കേന്ദ്രങ്ങളിലിറങ്ങി ദുരിതമുണ്ടാക്കിയ ആനയെ പിടികൂടാൻ കഴിഞ്ഞത് വലിയ ആശ്വാസകരമായി എന്നായിരുന്നു പ്രദേശവാസികൾ പറഞ്ഞത്. 2022 നവംബർ മുതൽ ഇടവേളകളില്ലാതെ ധോണി മായാപുരം മുണ്ടൂർ അകത്തേത്തറ മലമ്പുഴ മേഖലകളിൽ വിലസുകയായിരുന്നു PT7. കഴിഞ്ഞ 4 വർഷമായി ജനവാസ മേഖലയിൽ വിഹരിക്കുകയായിരുന്നു പാലക്കാട് ടസ്കർ 7 എന്ന PT7. 2022 ജൂലൈ 8 പ്രഭാത സവാരിക്കാരനെ ആന ചവിട്ടിക്കൊന്നിരുന്നു. ധോണി മായാപുരം മുണ്ടൂർ അകത്തേത്തറ മലമ്പുഴ മേഖലകളിൽ കാട്ടുകൊമ്പൻ പതിവായി എത്താറുണ്ടായിരുന്നു. പാടം കതിരണിഞ്ഞാൽ കാടിറങ്ങുന്നത് പതിവാണ്. ഇടയ്ക്ക് 2-3 ആനകൾ ഒപ്പമുണ്ടാകാറുണ്ടെങ്കിലും മിക്കപ്പോഴും തനിച്ചാണ് കാട്ടുകൊമ്പന്റെ വരവ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.